നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാര പദവിയിലെത്തിയിട്ട് ഇന്ന് 20 വർഷം. 2001 ഒക്ടോബർ 7 ഗുജറാത്തിന്റെ 17-ാമത് മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി ആദ്യം അധികാര സ്ഥാനത്തെത്തുന്നത്. പിന്നീട് ആ മോദി മാജിക് പ്രധാനമന്ത്രി പദത്തിലും എത്തി. അധികാരത്തിൽ 25 കൊല്ലം മോദി പൂർത്തിയാക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. കേശുഭായ് പട്ടേൽ രാജിവെച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രി പദത്തിൽ നിയോഗിക്കപ്പെട്ട മോദി തൊട്ടടുത്ത വർഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് സ്ഥാനത്ത് തുടരുകയായിരുന്നു. 2007 ഉം 2012 ഉം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് തുടർച്ചയായി 13 വർഷം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി. അതിനുശേഷം BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി. ഗുജറാത്ത് മോഡൽ വികസനം ഇന്ത്യയിൽ ഉടനീളം ചർച്ചയാക്കിയായിരുന്നു BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മാറിയത്. രാഷ്ട്രീയ ഗുരുനാഥൻ LK അദ്വാനിയുടെ പ്രധാനമന്ത്രി മോഹത്തെ തകർത്തായിരുന്നു ഡൽഹിയിലേക്കുള്ള യാത്ര. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ വാരണാസി, ഗുജറാത്തിലെ വഡോദര മണ്ഡലങ്ങളിൽ നിന്നും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. May 26 ആദ്യമായി പ്രധാനമന്ത്രി പദത്തിലെത്തി. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ തുടർഭരണം നേടി. September 17 ആരംഭിച്ച മോദിയുടെ 71-ാം ജന്മദിനാഘോഷങ്ങളുടെ സമാപനവും ഇന്നാണ്. കേരളത്തിലും BJP വിപുലമായ ആഘോഷം നടത്തുന്നുണ്ട്. ഗുജറാത്ത് BJPയിലെ വിഭാഗീയതയാണ് മോദിയെ 2001 മുഖ്യമന്ത്രിയാക്കിയത്. അദ്വാനിയായിരുന്നു ഗുജറാത്തിന് നല്ലത് മോദിയാണെന്ന ആശയം മുന്നോട്ട് വച്ചത്. അതെല്ലാവരും അംഗീകരിച്ചു. ഭൂകമ്പം തീർത്ത പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി എത്തുന്നത്. സർദാർ പട്ടേലിന്റെ നാട്ടിലേക്ക് മറ്റൊരു കരുത്തിന്റെ ആഗമനമായിരുന്നു അത്. ഭൂകമ്പബാധിത സംസ്ഥാനത്തെ രക്ഷിക്കാൻ മാത്രമല്ല, ഒരു നവ ഗുജറാത്തിന്റെ നിർമ്മിതി കൂടിയാണ് അന്ന് അദ്ദേഹം വിഭാവനം ചെയ്തത്. പല കാരണങ്ങളാൽ രാജ്യം അസ്ഥിരപ്പെട്ടിരുന്ന കാലഘട്ടത്തിലാണ് മോദി സർക്കാർ ഡൽഹിയിൽ അധികാരത്തിലെത്തിയത്. ഭീകരവാദത്തിന്റെ പിടിയിലായ കാശ്മീർ, വികസനമെത്താത്ത വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങളിലെ ഭീകരാക്രമണങ്ങൾ, അഴിമതിയിൽ മുങ്ങിയ ഭരണവ്യവസ്ഥ, രാജ്യത്തിന്റെ പ്രതിരോധം പോലും പാടെ അവഗണിക്കപ്പെട്ട അവസ്ഥ. എന്നാൽ അനുച്ഛേദം 370 റദ്ദാക്കപ്പെട്ടതോടെ ഇന്ത്യയിലെ മറ്റ് ഏത് പ്രദേശത്തെയും പോലെ ജമ്മു കാശ്മീരിലും വലിയ മാറ്റങ്ങളുണ്ടായി. പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനുള്ള ഇച്ഛാശക്തിയാണ് മോദിയെ മറ്റ് ഭരണാധികാരികളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതെന്ന BJPയുടെ അവകാശവാദം. നോട്ട് നിരോധനം പരാജയമാണെന്ന് പ്രതിപക്ഷം വിമർശിക്കുമ്പോഴും BJP അത് സമ്മതിക്കുന്നില്ല. BJP അധ്യക്ഷൻ K.സുരേന്ദ്രൻ ഇതിനെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: നോട്ട് നിരോധനത്തിന്റെ സമയത്ത് ഡിജിറ്റൽ ഇന്ത്യ എന്ന സ്വപ്നം മോദി മുന്നോട്ട് വച്ചപ്പോൾ പലരും പരിഹസിച്ചു. രാജ്യത്തെ പാവപ്പെട്ടവരുടെ മോദി അപമാനിക്കുകയാണെന്ന് ആരോപിച്ചു. എന്നാൽ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ പണമിടപാട് നടത്തുന്ന രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഈ വർഷം 6.39 ലക്ഷം കോടി രൂപയുടെ ഡിജിറ്റൽ ഇടപാടാണ് രാജ്യത്ത് നടന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.